seconds of teeth irukana guys ellarum teeth okke kirgi chai udicho choicha ellarum teeth ki chai udicha motu nokki paraye adu kootta mak ee paraye nokki paraye paraye enzo വേഗം തീറ്റ കഴിക്കൂടെ ഓക്കെ തീറ്റ കഴുകിയിട്ട് കാണാം അല്ലേ കെഞ്ചു ഗൈസ് നമ്മളെ ദോശന്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ കറി പിന്നെ ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കെൻസോനെ വിളിച്ചിട്ട് ചായ കൊടുക്കണം കേട്ടോ അതെ കെൻസോനെ ചായ കൊടുക്കുകയാണ് കേട്ടോ പുസ്തകം പഠിക്കുകയാണ് അല്ലേ പുസ്തകത്തിലുള്ളത് അപ്പോൾ ഗേസ് ഞാൻ അവൾ ചായ കുടിക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ പുസ്തകമാണ് അവൾക്ക് കൊടുക്കൽ എന്നാൽ പിന്നെ അടുത്ത് വേഗം അങ്ങനെ പഠിക്കും ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാറാണ് കേട്ടോ ചായ കുടിക്കണ്ടേ എവിടെ പപ്പായം ഗ്രേപ്പ് ഗുഡ് ഗേൾ ആപ്പിൾ പൈനാപ്പിൾ കെൻസോന എല്ലാം അറിയിട്ടോ എന്താ അവള് പറയണതാ പറഞ്ഞു കൊടുത്താ ഗുഡ് ഗേൾ നന്നി പറഞ്ഞു നമുക്ക് ചായ കുടിക്കാം പുഞ്ഞാടിയാ എടുക്ക വേഗം വായോ ചായ കുടിക്കും വേണം പഠിക്കും വേണം രണ്ടും കൂടിയാണ് ഓക്കെ മച്ചിന്റെ അടുത്തേക്ക് ഇരുന്നാ കെൻസു മോള് നല്ല കുട്ടി ഗുഡ് ഗേളാണ് അതാ കെൻസു വിസ്മി ഇല്ലല്ലോ വിസ്മി എല്ലാം മറന്നില്ലേ വിസ്മി പറയേ
ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കളറിംഗ് ബുക്ക് കാണിച്ചു കൊടുത്താ കഴിച്ചു, കളർ ചെയ്തത് കാണിച്ചു കൊടുത്താ. ഫസ്റ്റ് എങ്ക കഴിച്ചൂടെ, മച്ചിക്ക് വേറെ പണിയൊക്കെ അല്ലേ. വേണ്ടേ? ഓക്കെ ഓക്കെ, അത് കഴിക്കണ്ട കേട്ടോ, ദോശ കഴിച്ചാ മതി കേട്ടോ. വേഗം മാമന് ചാവി എടുത്തോ കെൻസു, കൊടുത്താ. കുടിക്കാണ് പറ. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരു ഒക്കെ തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. അധികം തൊലി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്കുരുവിൻ്റെ വിറ്റാമിൻസൊക്കെ പോകട്ടോ. ആ തൊലിയിലാണല്ലോ വിറ്റാമിൻസൊക്കെ. അപ്പോൾ ഞാൻ അധികം തൊലി കളയാറില്ല കേട്ടോ. പിന്നെ ഇതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാബേജും അതേപോലെ പച്ചക്കായും പിന്നെ ചെറിയൊരു കൈപ്പങ്ങയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മിക്സഡ് ആയിക്കാണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അങ്ങനെ കിച്ചണിൽ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരിയും അതേപോലെ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടു കേട്ടോ വെല്ലടിക്കണോ. അപ്പോൾ ഞാൻ ആരാന്ന് കരുതി, ആരാ ഗസ്റ്റ് എന്ന് കരുതി വാതിൽ തുറന്നപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടുമെന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരാളാണ് കേട്ടോ വന്നത്. അപ്പോൾ ഉമ്മയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ നമ്മളെ ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അമ്മ ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇനിയും കെൻസോനെയും കാണാൻ വരുന്നത്. അപ്പോൾ എന്താ, അൽഹംദുലില്ലാ, ഐ ആം സോ ഹാപ്പി. അപ്പോൾ അങ്ങനെ വന്നേക്കിന് നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് എന്തോ പോലെ കേട്ടോ. അതോ ഉച്ചൻ്റെ ടൈമിലാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ചിക്കൻ പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടു വന്നു. അതേപോലെ പിന്നെ ബിരിയാണീൻ്റെ അരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബിരിയാണിയല്ല, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടോ അരിയുണ്ട്. അങ്ങനെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഉമ്മയറ്റും. പിന്നെ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഉമ്മയറ്റും പോയത്. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അന്ന്. കാരണം പ്രതീക്ഷിക്കാതെ നമ്മൾ കാണാൻ വന്നപ്പോൾ കുറേ ആയിട്ട് വരാതിരിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മനസ്സിന് സന്തോഷമൊക്കെ ആകാറല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ പായസം ഉണ്ടായിരുന്നു, അപ്പോൾ പായസവും കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ പായസമൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചിരുന്നിട്ടാണ് കേട്ടോ അവർ പോയത്. അങ്ങനെ ഗൈസ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.